अर मणिकूर् वेतीवचपा कपड़े कटिया पालन 750 ग्राम शर्कर या अर ग्लास वे उड़ा रहा आवश्यक उणक मुंदिरी आवश्यक क्याश्यू नट्स आवश्यक तेना कोत्त 50 ग्राम पंचसार 3 टेबलस्पून इन नमुक पाइनापल कट चे कष्ण कट चवरी इवे वो या स्ट्रेनर वे अरचानी वे कुछ तणुत वेलकूँ वाण नाफक्ट क നമ്മുടെ ചവ്വരി ഇപ്പോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി പായസത്തിൽ ഇടുമ്പോൾ നല്ല മുത്ത് മണി പോലെ കിടക്കും പൈനാപ്പിൾ വെന്തോ നമുക്ക് ഇവിടെ ചിക്കൻ്റെ വിസിലിൽ ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അത് നമ്മൾ വെട്ടിച്ചെടുക്കാം पैनापि कुरी पायस पात्र ई वे नमु वैटे ना वेटी पैनापि वे वह वे कुछ पंचसार आड पैनापि वे कुछ वैटी वह समय नमी एड़ पंचसार आड लूसा वर समय नमुक कुछ नड पंचसारेम नमुक पैनापि वे नाइट वटि वह इन नमक टेबिस्पू ना अंज मिनट वरती मिक्स वे वमय ना पुटी तरी वे वरती नोत नर अंज मिनट नाम वरती ऑलमोस्ट रेडी आई वन नरंत या हई फ्लैम इटक अगर मेन हई फ्लैम नाइट वर नण समय इन नमुक वेगे चव्वरी आड्डे ना मिक्स
ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ളതാണ് ഞാനിത്. ഇനി ഈ ശർക്കരപ്പാനി കിടന്ന് നന്നായിട്ട് വരണ്ടു വരണം. പൈനാപ്പിളിലൊക്കെ ആ ശർക്കരയുടെ മധുരമൊക്കെ പിടിച്ചു വരുന്നതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തിയെടുക്കാം. നമ്മുടെ ഈ ശർക്കരയിൽ കിടന്ന് പൈനാപ്പിളും ചവരിയൊക്കെ നന്നായിട്ട് വരണ്ട് വരണം. അതിൽ സിമ്മിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നമ്മളൊന്ന് മൈൻഡ് ചെയ്ത് വരുമ്പോഴേ അതിനകത്ത് ശർക്കരയുടെ മധുരമൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് വറുത്തിയെടുക്കാം. നമ്മുടെ ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏലക്ക 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കണം. പൊടിച്ചിട്ട് അതിൻ്റെ പകുതി നമുക്ക് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമൊക്കെയാണ് വരുന്നത് ഈ സമയത്ത്. നല്ല വരണ്ട് വരുമ്പോൾ നല്ല മണമാണ് വരുന്നത്. ശർക്കരയിൽ കിടന്ന് ഇങ്ങനെ വരണ്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ എടുത്തു വച്ചിട്ടുള്ള 2 പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 പാല് കിടന്ന് ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കുക്കറിൽ പൈനാപ്പിൾ നന്നായിട്ട് വേഗമുള്ളതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ അടിക്കുന്നത്. അതുകൊണ്ട് ടൈമും നമുക്ക് ലാഭിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് നേരം നമുക്ക് വരട്ടേണ്ടി വരത്തില്ല. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കുക്കറിൽ അടിക്കുന്ന സമയത്ത്. നമ്മുടെ 1 പാലിൽ ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടിയുള്ള 1 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കറുത്ത ശർക്കര യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം പായസത്തിന് നല്ലൊരു കറുത്ത ഒരു കളർ കിട്ടും. ഇത് തിളക്കണ്ട, ഒന്ന് ഇതായിട്ട് വെക്കുക. സൈഡിലൊക്കെ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് വാങ്ങി വയ്ക്കും. ഈ സമയം നമ്മൾ ബാക്കിയുള്ള ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്. 1/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പിടുമ്പോഴാണ് മധുരവും ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു പുളിപ്പൊക്കെ ബാലൻസ് ചെയ്ത് നമുക്ക് നീക്കും. ഇപ്പം പായസം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് 2 പേപ്പർ മുന്തിരിങ്ങയൊക്കെ വറുത്ത് കോരിയിടാം. വറുത്ത് കോരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തുകൊണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാഷ്നട്ട് ആഡ് ചെയ്യാം. മുന്തിരിങ്ങ ആഡ് ചെയ്യാം. പായസത്തിലെ തേങ്ങ കൊത്തൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എന്നിട്ട് നല്ല ടേസ്റ്റാണ്. പൈനാപ്പിളിൻ്റെ ആ ചെറിയ ചെറിയ പീസൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പായസം കുടിക്കുന്ന സമയത്ത് അതൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം.